ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആയിട്ട് ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം തന്നെയായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം താറുമാറായി നിൽക്കുകയായിരുന്നു കാരണം ഈ റെയിൽപ്പാളം ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപ്പാളം ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ റെയിലിൻ്റെ താഴെക്കൂടി പോകുന്ന പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ കുടിവെള്ള വിതരണ പ്രതിസന്ധിയിലേക്ക് നഗരത്തെ എത്തിച്ചത് ഏതായാലും കുടിവെള്ള വിതരണം ഇന്നലെ രാത്രിയോടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സാധാരണഗതിയിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി കുടിവെള്ള വിതരണം മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു മൂന്നാല് ദിവസമായി നഗരവാസികൾ അനുഭവിച്ച വലിയ ബുദ്ധിമുട്ടിന് പരിഹാരമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരത്തിൽ ഭൂരിഭാഗം വാർഡുകളിലും ജലവിതരണം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ആറ്റുകാൽ ഐരാണിമുട്ടം പൂന്ത്ര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയും വെള്ളമെത്തി രാവിലെ എല്ലാ മേഖലകളിലും വെള്ളം പൂർണ്ണമായി എത്തുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി അതേസമയം ജലവിതരണ പ്രശ്നത്തെ തുടർന്ന് നഗരപരിധിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാനസ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം ജലവിതരണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മാനസയോട് ചോദിച്ചറിയാം ചേരുകയാണ് മാനസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു മാനസ മൂന്ന് ദിവസം നഗരത്തിൽ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായിരുന്നു നമുക്കറിയാം ഈ റെയിൽപാത ഇരട്ടിപ്പിക്കൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് റെയിലിന് താഴെ വശത്തുകൂടി പോകുന്ന പൈപ്പിൻ്റെ പൈപ്പ് മാറ്റിസ്ഥാപിക്കൽ അടക്കമുള്ള നടപടികളാണ് പ്രതിസന്ധിയിലാക്കിയത് അപ്രതീക്ഷിതമായെത്തിയ വാൽവിൻ്റെ തകരാറടക്കം ആ പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്തു ഇപ്പോൾ പൂർണ്ണമായും വെള്ളം വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ മനു ഈ ഒരു അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ദിവസം മാത്രം നീളുന്ന പ്രവൃത്തികളായിരുന്നു ആദ്യ കണക്കുകൂട്ടലെങ്കിൽ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഇത്രയും ദിവസം നീണ്ടത് എന്നതാണ് പ്രധാന കാര്യം മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വളരെ ബുദ്ധിമുട്ട് ഏറിയ ഈ ഒരു പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് എങ്കിൽ കൂടിയും പൂർണ്ണമായും ഒരു ോതിൽ വെള്ള ജലവിതരണം ലഭ്യമായിട്ടില്ല എന്നതാണ് നിലവിൽ ഉള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ന് ഉച്ചയോടെ പൂർണ്ണ തോതിൽ വെള്ളം എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കവും ഉണ്ടാകും എന്ന് തന്നെയാണ് നഗരസഭ അധികൃതർ അറിയിച്ചത് ഏതായാലും രാവിലെയോടുകൂടി ഈ ചില മേഖലകളിൽ അതായത് നാൽപ്പത്തിനാല് വാർഡുകളായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രശ്നം രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിട്ടത് അതിന് ഏറെ ആശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു കാര്യം കാരണം ഒട്ടുമിക്ക വാർഡുകളിലും ചെറിയ രീതിയിൽ വെള്ളം എത്തിത്തുടങ്ങി എന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ ആറ്റുകാൽ ഭാഗത്താണ് ഉള്ളത് ആറ്റുകാൽ അതോടൊപ്പം തന്നെ ഐരാണിമുട്ടം പൂന്തുറ ഭാഗങ്ങളിലൊക്കെയും വെള്ളം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയതാണ് ഈ താഴ്ന്ന മേഖലകളിലും ചിലയിടങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ചെറിയ തോതിൽ വെള്ളം എത്തും ഒപ്പം തന്നെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ നഗരസഭ പരിധിയിലുള്ള ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം എത്തുന്ന ഒരു പൂർണ്ണ സ്ഥിതി ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് ഭാഗമായി ഇന്ന് രാവിലെ തന്നെ വെള്ളം എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചത് മാത്രമല്ല ഈ പൈപ്പ് പുനഃസ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ഒപ്പം വാൽവിന്റെ തകരാറ് ഇതൊക്കെയും പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു കടുത്ത പ്രതിസന്ധി നേരിട്ടത് മാത്രമല്ല അതിനിടയിൽ വാൽവിന്റെ അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസം കണ്ടെത്തി അത് മണ്ണ് മാറ്റി മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയി ഇതിനൊക്കെയും മണിക്കൂറുകളോളം നീണ്ട പ്രവർത്തികളാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ ഒരു നാല് ദിവസം ഇത്തരത്തിൽ ഒരു പ്രശ്നം നിലനിന്നിരുന്നത് എന്ന് തന്നെ എന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായത് ഏതായാലും അതിനൊക്കെയും ഏറെ ആശ്വാസമായി കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തി തുടങ്ങി എന്ന വാർത്തയാണ് രാവിലെ മുതൽ വരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നു ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് രാവിലെ തിരുവനന്തപുരം നഗരം പോകുന്നത് എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ ഇന്ന് ഉച്ചയോടെ എല്ലാ മേഖലകളിലും അതായത് നാൽപ്പത്തി നാല് ിലും വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരുക്കുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ജലവിതരണം മുടങ്ങിക്കിടന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നഗരപരിധിയിലെ സ്കൂളുകൾക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഇത്തരത്തിലൊരു നിർദ്ദേശം കളക്ടർ നൽകിയത് ഇത്തരത്തിൽ നഗരപരിധിയിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെയും ഈ വെള്ളം കിട്ടാത്തതിന്റെ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അത് പരിഗണിച്ചാണ് നിലവിൽ മാറ്റമുണ്ടാ അവധി പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ഓണ പരീക്ഷകളാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഒപ്പം സർവകലാശാലയുടെ പരീക്ഷയും മാറ്റിവെച്ചു എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഏതായാലും ഇത്തരത്തിലൊരു പ്രശ്നം രൂക്ഷമായി തുടർന്നതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അതായത് എത്ര വേഗത്തിൽ പണി പൂർത്തിയാക്കി വെള്ളം എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ വെള്ളം എത്തിക്കും എല്ലാവിധ ഒരുക്കങ്ങളും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നാലും ഉണ്ടായത് കഴിഞ്ഞ ദിവസം വരെ മന്ത്രി വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിച്ച് അതായത് സി ഐ ടി യു റോഡ് ജഗതി ജഗതി സി ഐ ടി യു റോഡ് അവിടെയാണ് ഈ ഒരു അറ്റകുറ്റപ്പണികൾ നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗ ഭാഗമായി പൈപ്പ് പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു മാത്രമല്ല ഇരുപത് വർഷം പഴക്കമുണ്ട് ഈ മണ്ണിനടിയിൽ കൂടെ പോകുന്ന ഈ ഒരു പൈപ്പ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ലീക്ക് അനുഭവപ്പെട്ടതും ഏറെ പ്രതിസന്ധി നിറഞ്ഞ പ്രവർത്തികളിലേക്ക് കാര്യങ്ങൾ പോയതും അതൊക്കെയും തന്നെ മാറ്റി വളരെ വേഗത്തിൽ തന്നെ അതായത് എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അതുമാത്രമല്ല ഈ നാല് ദിവസം കുടിവെള്ളം മുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചു വാട്ടർ ടാങ്ക് വെള്ളം എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി വാഹനങ്ങളിൽ ഏതൊക്കെ വാർഡുകളിൽ ആർക്കൊക്കെയാണോ വെള്ളം കിട്ടാത്തത് എന്നത് അറിയിച്ചാൽ അവർക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഒക്കെയും അറിയിപ്പ് ഉണ്ടായിരുന്നു അത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തിച്ച് ഒപ്പം തന്നെ പന്ത്രണ്ട് വാട്ടർ ടാങ്കുകൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിരുന്നു മാത്രമല്ല സ്വകാര്യ വാട്ടർ ടാങ്കുകളും എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നഗരസഭ കടന്നു ഇനി ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ എല്ലാവിധ ശ്രമങ്ങളും നടപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഏതായാലും പെട്ടെന്ന് തന്നെ അതായത് ഇനിയും പ്രവർത്തികൾ നീളാതെ പെട്ടെന്ന് തന്നെ നഗരവാസി ികൾക്ക് വെള്ളം എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരുക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് മനു ശരി മാനസ ഏതായാലും തുടരുക മാനസ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഉച്ചയോടുകൂടി നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം മുടങ്ങിക്കിടന്ന നാൽപ്പത്തിനാല് വാർഡുകളിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ താഴെ ഉള്ള പൈപ്പ് ലൈനുകളിൽ വലിയ തോതിൽ അറ്റകുറ്റപ്പണി നടന്നത് അപ്രതീക്ഷിതമായി പൈപ്പിൻ്റെ ഒരു വാൽവ് തകരാറിലാകുന്ന സ്ഥിതി വന്നു അത് നന്നാക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു അപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യം വന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം വെള്ളം മുടങ്ങാൻ കാരണം മായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ മാധ്യമങ്ങളടക്കം ഈ വിഷയം വലിയ തോതിൽ വാർത്തയാക്കുന്നുണ്ടായിരുന്നു ശരിയാണ് സ്വാഭാവികമായും അത് വാർത്തയാക്കേണ്ട വിഷയം തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനത്തെ അറിയിക്കേണ്ട ബാധ്യതയും മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ അവിടെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് വാർത്ത വന്നത് എന്നതാണ് വസ്തുത ഈ റെയിൽവേയുടെ അറ്റകുറ്റപ്പണികളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു പൂർണ്ണമായ വിവരം മാധ്യമങ്ങളിലൂടെ നൽകിയില്ല എന്നൊരു വലിയ ആക്ഷേപവും ഇന്നലെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഏതായാലും വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് സ്വാഭാവികമായും ജനത്തിന് വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം ഉണ്ടായി എന്നത് വസ്തുത തന്നെയാണ് ഇപ്പോൾ നഗരസഭയൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ നഗരസഭയുടെ ടാങ്കറുകൾ സ്വകാര്യ അടക്കം കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി വരുന്നത് കാണുന്നുണ്ടായിരുന്നു ആ രീതിയിലാണ് ഇടപെടലുകൾ നടന്നത് ഏതായാലും സാധ്യമായ എല്ലാ രീതിയിൽ ഏറ്റവും വേഗത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ കരുതാം